Hi friends, Anen's lifestyle and cooking lot ellarkum swagatham. Njan innoru cheese chicken donut aayittaa vannirikkune. Namukku valare pettanu veettil thayaarakkan pattunna oru cheese vechittulla oru chicken donut aanu. Mozzarella cheese aanu njan idinu vendittu upayogikkunnathu. Mozzarella cheese cheriya cheriya piece aakkittu njan ee chicken de filling lote ullile vechittaanu idu undakkune. Appo nammal idu fry cheythu eduthu kaiyumbom idinu ullile mozzarella cheese ingane alinjirikkum. ഇതുപോലെ അലിഞ്ഞ് നല്ലപോലെ മെൽറ്റ് ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ബൗളിൽ ചെറിയ ബൗൾ നിറച്ച് ചിക്കൻ പീസാക്കി എടുത്തിട്ടുണ്ട് ഒരു വലിയ കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്ത് ചാട്ട് മസാല മസാല ചീസ് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ടൈപ്പ് ഒരു മല്ലിയിലയാണിത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് ഒരു 250 ഗ്രാം ചിക്കൻ ഉണ്ട് ഇട്ടത് നമുക്കിനി മിക്സിയുടെ ജാറിലോട്ട് ചെറിയ എല്ലൊക്കെ നീക്കി എല്ലും ഇല്ലാത്ത കഷ്ണം നോക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ കിഴങ്ങും ഉള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇഞ്ചിയുടെ കഷ്ണമൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ അപ്പോൾ അരഞ്ഞ് കിട്ടില്ല ചാട്ട് മസാലയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് നീണ്ടുപോകും നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ബ്രെഡിൻ്റെ കഷ്ണം ഞാൻ മുറിച്ച് ഇട്ട് അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് നമ്മളെ ഈ മിക്സ് ഒന്നുകൂടെ ടൈറ്റായിട്ട് വരും എങ്കിലേ നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് നമുക്ക് മസാലയും എരിവും ഒക്കെ അധികമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മുളക് പൊടിയും അല്ലെങ്കിൽ ചതയ്ക്കുമ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കുന്നതിന് നല്ലത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ 2 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിലോട്ട് ബ്രെഡ് ക്രംസും പൊടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഡോണറ്റ് ഷേപ്പാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഒരു കോട്ടിങ് കൊടുക്കാൻ പുറമേ ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് 2 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് ഇതിൽ മുക്കിയിട്ട് വേണം നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് മുക്കിയെടുക്കാൻ മുക്കി പൊരിച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ഈ മിക്സ് കയ്യിലെടുത്തിട്ട് മസാല ചീസ് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഇതിനുള്ളിലോട്ട് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് കവർ ചെയ്ത് ഉള്ളിലാക്കിയിട്ട് ഉരുട്ടി കയ്യിൽ വെച്ച് ഒന്നുകൂടെ പരത്തി കൊടുക്കാം നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം ഒരു എന്തെങ്കിലും കുപ്പീൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ടും വേണമെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾ ടൈറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വിരൽ വെച്ച് ഇങ്ങനെ നമ്മൾ നടുക്കൊരു ഓട്ടം കൊടുക്കുമ്പോൾ തന്നെ അത് വന്നോളും നമ്മുടെ കയ്യിൽ വെച്ച് നമുക്ക് കറക്റ്റ് ഷേപ്പാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഈ പൊടിയിലോട്ട് നന്നായിട്ട് പൊതിഞ്ഞ് ഒന്ന് വെക്കാം എന്നിട്ട് എല്ലാം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമുക്ക് മുട്ടയും ബ്രെഡ് ക്രംസിലോട്ട് മുക്കേണ്ടത് അത് എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് പൊരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ അതൊന്ന് കുതിർന്ന് പോവും ഇതുപോലെ നന്നായിട്ട് ചീസ് ഉള്ളിൽ വെച്ചിട്ട് പുറമേ അത് നന്നായിട്ട് ഉള്ളിലോട്ട് ആക്കി വെച്ചതിന് ശേഷം വേണം നമുക്കത് ഷേപ്പാക്കിയെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ ചീസ് പുറമേ ആണെങ്കിൽ എണ്ണയിലോട്ട് ഇടുമ്പോൾ ചീസ് ചൂട് തട്ടുമ്പോൾ ഉരുകി ഒലിക്കും എണ്ണയിലൊക്കെ ആകെ ആവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉള്ളിലോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുന്നത് നമ്മൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കൈ കഴുകി ഒന്ന് എണ്ണ തൂത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ കൈ നല്ല അധികം ഒട്ടി പിടിക്കുമൊന്നുമില്ല എന്നിട്ട് ഇതുപോലെ ചീസ് ഉള്ളിലിട്ട് നല്ല പ്രസ് ചെയ്ത് നമുക്ക് നല്ല ഷേപ്പാക്കിയിട്ട് എടുക്കാം കയ്യിൽ തന്നെ വെച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി അത് കയ്യിൽ വെച്ച് ചെയ്യാൻ കഴിയാത്തവർ ഒരു ചപ്പാത്തീൻ്റെ വരത്തുന്ന ഇതിൽ വെച്ചിട്ട് പലകയിൽ വെച്ചിട്ട് ഷേപ്പാക്കി എടുത്താലും മതി
നമുക്കെല്ലാം ഇതേപോലെ ഷേപ്പാക്കിയിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഈ പൊടിയിൽ മുക്കി എടുക്കാം. ഡോണറ്റ് എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കി അതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ട് മുക്കിയിട്ട് നമുക്ക് ഒരു പുറമേ ഒരു കോട്ടിയും കൂടെ ഉണ്ടാക്കി നമുക്ക് എണ്ണയിലോട്ട് പൊരിച്ചെടുക്കാം. ആദ്യം നമുക്കിതെല്ലാം ഒന്ന് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. നന്നായിട്ട് പൊതിഞ്ഞ് എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആവുന്ന വിധത്തിൽ നല്ലൊരു കോട്ടിങ് കൊടുക്കാം കേട്ടോ. എന്നാലേ നമ്മൾ എണ്ണയിലിടുമ്പോൾ നല്ല പുറമേ നല്ല ക്രിസ്പായിട്ടിരിക്കുള്ളൂ. നല്ലപോലെ പൊതിഞ്ഞ് നമുക്ക് എല്ലാ ഭാഗത്തും കവർ ചെയ്ത് വെക്കാം. കൈ എന്നിട്ട് ഒന്നുകൂടെ ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. കയ്യിൽ വെച്ച് തന്നെ ഒന്നുകൂടെ ഷേപ്പാക്കി കൊടുക്കാം. ഇനി എല്ലാം ഇതേപോലെ നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി പൊതിഞ്ഞ് നല്ലൊരു കോട്ടിങ് കൊടുക്കാം. ബ്രെഡ് ക്രംസ് എത്ര നന്നായിട്ട് എത്ര ഫിനിഷിങ്ങിൽ നല്ലപോലെ നമ്മൾ പൊതിഞ്ഞ് കോട്ടിങ് കൊടുക്കുന്നോ അത്രയും നന്നായിട്ടിരിക്കും നമ്മുടെ ഡോണറ്റ്. നല്ല ക്രിസ്പായിട്ടിരിക്കും, കാണാനും നല്ല ഭംഗിയാണ്, തിന്നാനും നല്ല ടേസ്റ്റാണ്. ചീസൊക്കെ വെക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അതെല്ലാം അങ്ങനെ മുക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ വെച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലോട്ട് തീയാക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് കൈകൊണ്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ആ ബ്രെഡ് ക്രംസൊക്കെ എണ്ണയിലോട്ടൊന്ന് പടർന്ന് ആകെ കലങ്ങും. എണ്ണ ഫസ്റ്റ് തന്നെ ആകെ കലങ്ങിപ്പോൾ ഒന്ന് കൈകൊണ്ടൊന്ന് മെല്ലെ പ്രസ് ചെയ്ത് ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ ഒക്കെ ഒന്ന് ഷേപ്പൊന്ന് പോകും. അപ്പോൾ എണ്ണയിലോട്ട് ഇടുന്നതിന് മുന്നേ കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് ഷേപ്പാക്കി നന്നായിട്ടൊന്ന് ഷേപ്പാക്കിയതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉണ്ടാക്കാവുക. ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ടാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞും കിട്ടില്ല. ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് മറിച്ചിടുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ആയിട്ടുണ്ട്, ഒരു ഭാഗം ഏകദേശം ആയി വരുന്നുണ്ട്. നമുക്ക് ഇതേപോലെ തിരിച്ചു മറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തിരിച്ചു മറിച്ച് ഒന്ന് ഇട്ട് കൊടുത്ത് രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ചീസ് കണ്ടോ, ഒരെണ്ണത്തിൻ്റെ ചീസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, എണ്ണയിൽ അങ്ങനെ പെട്ടെന്നൊന്നും ചീസ് അലിയത്തില്ല. അതായിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. കണ്ടോ പുറത്തോട്ടൊക്കെ ചീസ് നല്ല അലിഞ്ഞ്, ഇത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ വലിഞ്ഞ് വരും കേട്ടോ ചീസ്. അത് കുറച്ചുകൂടെ ആവാനുണ്ട്, നമുക്ക് ബാക്കി അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ, ഇതിന് അധികം താമസമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുന്ന പണി തന്നെ ഉള്ളൂ ഇതിന്. അതിന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് ഇതിന് വേവാനൊന്നുമില്ല. നമ്മൾ ചിക്കനൊക്കെ വേവിച്ചാണ്, കിഴങ്ങ് വേവിച്ചാണ്, സവോളയും ബാക്കി സാധനങ്കൾക്കൊന്നും അധികം വേവില്ലല്ലോ. അതൊന്ന് പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ വേകുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിത് പുറമേ ഉള്ള ആ ബ്രെഡ് ക്രംസും മുട്ടയും എല്ലാം കൂടെ ഉള്ള ആ കോട്ടിങ് ഒന്ന് മൊരിയിച്ചെടുത്ത് എടുക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ. ഒരു ഭാഗം തന്നെ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കരുത്, ഇടയ്ക്കൊന്നും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം തന്നെ വെച്ച് കൊടുത്താൽ ആ ഭാഗം ഭയങ്കര ഡാർക്കായിട്ട് ഇരിക്കും. നമുക്ക് എല്ലാം ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വരാം കേട്ടോ. അപ്പം ലാസ്റ്റ് ഞാനിട്ട ആ ചിക്കൻ ഡോണറ്റും ആയിട്ടുണ്ട്. നമുക്ക് ഇതന്നെ എടുക്കാം, എണ്ണയിൽ എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡോണറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്.
നല്ല ചൂടുള്ള നല്ല ക്രിസ്പായിട്ടുള്ള ചീസ് ചിക്കൻ ഡോണറ്റാണ്. അപ്പം നമ്മൾ ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ, വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അധികം പണിയൊന്നുമില്ല, നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ചീസില്ലാതെ ഇത് ഉണ്ടാക്കാം കേട്ടോ, ചീസ് വേണം നിർബന്ധമൊന്നുമില്ല, ചീസില്ലാതെ ഉണ്ടാക്കാം. ചീസില്ലാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ചീസ് ഉള്ളവർ ചീസ് വെച്ചിട്ടുണ്ടാക്കുക, അല്ലാതെ ചീസില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു വെറൈറ്റി ആയിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ചീസ്. ഇത് ഉള്ളു നല്ല സോഫ്റ്റുമാണ്, ചീസും കൂടെ ഉണ്ടാകുമ്പം നല്ല ഇങ്ങനെ വായിൽ അലിഞ്ഞു പോകുന്ന പോലെ ഇരിക്കും, നമുക്ക് പുറമേ നല്ല ക്രിസ്പുമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ഞെക്കണം, ബെൽ ബട്ടൺ ഞെക്കിയാലേ എനിക്ക് നിങ്ങൾ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ വേണം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.